أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا، قلت حيلتنا، أدركنا. ഈ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ ആ വണ്ടി കയറി സുഖമായിട്ട് പോകാം അല്ലേ? അല്ല, പോകാൻ പരിപാടി ഇട്ടോലാണെന്ന് വെച്ചാൽ പോയാലും ആ വണ്ടികൾ കയറി സുഖമായിട്ട് പോകാം. അല്ല, മനുഷ്യന് പരേ ആവശ്യം ഉണ്ടാകും. അമ്മക്ക് സുഖമില്ലായിട്ട് വേഗം അങ്ങോട്ട് എത്തേണ്ടി വരും. ഭാര്യ ഗർഭിണിയാണ്, പെരയിലാരുമില്ല, വേഗം പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ആവശ്യക്കാർക്കൊക്കെ പോകാം. പക്ഷെ ഇവിടെ ഇങ്ങനെ നിന്നുങ്ങാണ്ട് നമ്മൾ എന്താക്കണ്ട, വഴി തടസ്സം ചെയ്യണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ പ്രവർത്തകർ കുട്ടികളൊക്കെ ഇങ്ങോട്ട് കയറിയിരിക്കുക, അല്ലേ പോകാൻ വിചാരിച്ച ഒരു വേഗം തടി കാര്യമാക്കാണ്ട് പോകുക. വാഹനം തടസ്സം ചെയ്തുങ്ങാണ്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ, അതല്ലേ നല്ലത്. അല്ലാഹു തആല ഖൈറു നൽകുമാറാവട്ടെ. ബഹുമാനികളെ, ഈ ശവ്വാൽ മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ മഹാന്മാരുടെ അനുസ്മരണ മാസമാണ്. ശവ്വാൽ ഒന്നിനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. ശവ്വാൽ നാലിനാണ് ബഹുമാനപ്പെട്ട അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, കേരള മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറി ജനറൽ, ബഹുമാനപ്പെട്ട ആത്മീയ ഗുരു സയ്യിദ് ഇബ്രാഹിം അൽ ബുഖാരി ഖലീലുൽ ബുഖാരി തങ്ങളവർകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സഭ, ആ റോട്ടിലുള്ള എല്ലാവരും സഭയിലേക്ക് കയറിയിരുന്ന് തങ്ങളവറുകളുടെ സഭ ഭംഗിയാക്കുക. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഏറ്റവും വിലപ്പെട്ട വാഗ്ദ്വാരണികളും പ്രാർത്ഥനയുമാണ് ഇനി ഈ സഭയ്ക്ക് ആവശ്യം. അതുകൊണ്ട് തുടങ്ങിയ നാല് വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. തങ്ങളവറുകൾ ഏത് തിരക്കിൽ നിന്നാണ് വരുന്നത് എന്നും ഇനി എത്ര തിരക്കിട്ടാണ് തിരിച്ചു പോകേണ്ടത് എന്നും തങ്ങൾക്ക് തന്നെയാണ് അറിയുക. നമുക്കത് നല്ല പോലെ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തങ്ങളുടെ വിലപ്പെട്ട സമയത്തെ മാനിച്ച് നമുക്ക് വേഗത്തിൽ കാര്യങ്ങൾ പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളി മനുഷ്യോൽപത്തിയോളം പഴക്കം. ആദം നബി അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് തന്നെ കഅബ ഷരീഫിന്റെ തറഭാഗിയല്ലോ ആദ്യത്തെ പള്ളി കഅബ ഷരീഫ്. ആദം നബി അലൈഹിസ്സലാം തന്നെ രണ്ടാമത് നിർമ്മിച്ചിരിക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ നിർമ്മിച്ചത് മസ്ജിദ് ഖുബാഉം വലിയ പള്ളിയായ മസ്ജിദുൻ നബവിയും. അൽഹംദുലില്ലാ, ഇങ്ങനെ പള്ളികൾ നിർമ്മിക്കുക, ആ പള്ളികളിലൂടെ ഇസ്ലാമിന് വിജയമുണ്ടാക്കുക, അത് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് നൽകിയത് ഒരു പ്രത്യേക രീതിയാണല്ലോ. ലോക മുസ്ലിമീങ്ങളെല്ലാം വിശ്വാസത്തിൽ ഐക്യം. അല്ലാഹു അല്ലാ, എല്ലാവർക്കും ഒരു ഇലാഹാണ് അല്ലാഹു തആല. ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ഒരൊറ്റ നേതാവ് മുഹമ്മദ് മുസ്തഫ. ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ഒറ്റ ഭരണഘടന വിശുദ്ധ ഖുർആൻ. ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ഉടമസ്ഥനോട് ആധികാരികമായി സംസാരിക്കാൻ ഒറ്റ ഭാഷ, അത് റസൂലുള്ളാഹിയുടെ ഭാഷയായ അറബി ഭാഷ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇനി ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ആരാധനാ കാര്യങ്ങൾ നോക്കിയാൽ ലോകത്ത് ഏത് സ്ഥലത്തുള്ള പള്ളിയിലും നമുക്ക് കയറാം. എല്ലാ സ്ഥലത്ത് ചെന്നാലും റുക്ഉ വരെ പോലെയാണ്, സുജൂദ് വരെ പോലെയാണ്, എല്ലാ സ്ഥലത്തും ഖുതുബ വരെ പോലെയാണ്, എല്ലാ സ്ഥലത്തും നിസ്കാരം ഒരുപോലെയാണ്. മുസ്ലിമീങ്ങൾ എല്ലാ നിലക്കും ഐക്യത്തിലാണ്. ആ ഐക്യത്തോടുള്ള മുസ്ലിമീങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഒരു കേന്ദ്രം, അതാണ് പരിശുദ്ധമായ പള്ളി. അങ്ങനെയുള്ള ഒരു പള്ളി ഈ പുല്ലൂരിൽ നിർമ്മിക്കുമ്പോൾ ഞാൻ ഓർക്കാണ്, പുല്ലൂർ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഓർമ്മ വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഒരു നേതൃത്വമായി നിന്ന ആളാണ് നമ്മുടെ പുല്ലൂരിലെ അലവിക്കുട്ടി ഹാജി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗതോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ ഈ പുല്ലൂരിൽ ഒരു 45 വോൾട്ടേജിന്റെ ആംപ്ലിഫയർ വെക്കാൻ ഒരു സ്ഥലം കിട്ടാത്ത കാലത്ത് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്നിവിടെ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് പ്രചോദനം നൽകുന്ന പല ആളുകളും ഉണ്ടായിരുന്നു.
ഓരോ ആളുകളും അവരവർക്ക് പഠിച്ച രീതിയിലാണല്ലോ പ്രചോദനം നൽകുക. ചില ആളുകൾ തക്ബീർ ചൊല്ലി പ്രചോദനം നൽകി, ചില ആളുകൾ പടക്കം പൊട്ടിച്ചിട്ട് പ്രചോദനം നൽകി, ചില ആളുകളൊക്കെ കൂക്ക് വിളിച്ചിട്ട് പ്രചോദനം നൽകി. അങ്ങനെ നമുക്ക് വീര്യവും പവറും ഒക്കെ നൽകി തന്ന എത്ര ആളുകൾ ഈ രാജ്യത്തുണ്ട്. അൽഹംദുലില്ലാ, നല്ല 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 മനുഷ്യന്മാർ. എല്ലാവരും ഒരേപോലെയാണല്ലോ, ഓരോ ആളുകളും ഓരോ രീതിയിലല്ലേ നമുക്ക് പ്രോത്സാഹനം നൽകുക. അങ്ങനെ നമുക്ക് വളരെ വലിയ പ്രോത്സാഹനം നൽകിയിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ, അതിൽ ചിലരൊക്കെ മരിച്ചുപോയി, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അങ്ങനെ അൽഹംദുലില്ലാ ഈ നാട്ടിൽ നമുക്ക് എല്ലാ വിഭാഗം ആളുകളും നമുക്ക് വേണ്ട പ്രചോദനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഫലമായി അൽഹംദുലില്ലാ ഇവിടെ ഇന്ന് വളരെ ചന്തമുള്ള, വളരെ ഭംഗിയുള്ള, വളരെ ആനന്ദമുള്ള, നല്ല ഭംഗിയുള്ള പള്ളി നമുക്കിവിടെ നിർമ്മിക്കാനും, അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകളുടെ ഷറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് അതിന്റെ ഉദ്ഘാടനത്തിനും സാധിച്ചു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നാട്ടുകാർക്ക് ഇനി ഇതിനേക്കാൾ വലിയ ഒരു തൗഫീഖ് ലഭിക്കാനില്ല. നിങ്ങ ഈ നാട്ടിലെ പ്രവർത്തകരുടെ കഷ്ടപ്പാടിന്, ഈ നാട്ടിലെ പ്രവർത്തകരുടെ കണ്ണീരിന്, ഈ നാട്ടിലെ പ്രവർത്തകരുടെ വേദനക്കാണ്, ആ വേദനയുടെ പരിഹാരമാണ് ഇന്ന് ഈ സഭയും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന പള്ളിയും. അള്ളാഹുവെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അതുകൊണ്ട് പ്രിയപ്പെട്ട അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ കൂട്ടുകാരോട്, പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തീർച്ചയായും നമുക്കൊരു ഖൈർ നൽകുമ്പോൾ, നമുക്കൊരു വലിയ പദവി നൽകുമ്പോൾ അതിന് കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും. സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുക, സൂര്യപ്രകാശം പോലെ പ്രകാശിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ, സൂര്യൻ ഉരുകിയതുപോലെ ഉരുകാനും തയ്യാറാകണം എന്ന് എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ വാഗ്ദ്വാരണകളിൽ കാണാൻ സാധിക്കും. സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ അങ്ങനെയല്ല, നട്ടുച്ച സമയത്ത് സൂര്യപ്രകാശം കത്തിജ്വലിച്ച് നിൽക്കുന്നത് ആ കുറച്ച് ത്യാഗവും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ നല്ല പോലെ വിഷമം സഹിച്ച്, പ്രയാസം സഹിച്ച് പടച്ചോനെ സുജൂദ് ചെയ്യാൻ ഒരു സ്ഥലമില്ലാതെ, നമ്മൾക്ക് രണ്ട് സുഹൃത്തുക്കൾക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ സുന്നത്ത് ജമാഅത്തിനൊരു കാര്യം പറയാൻ ഒരു ഇടമില്ലാതെ കഷ്ടപ്പെട്ട സ്ഥലത്ത്, നമുക്കൊരു മൈക്ക് വെക്കാൻ സ്ഥലമില്ലാതെ കഷ്ടപ്പെട്ട ഒരു പ്രദേശത്ത്, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അൽഹംദുലില്ലാ. നിങ്ങൾക്കറിയാം, ഞാൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. നമ്മളെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നേരത്തെ ഒരു 10-18 പഞ്ചായത്താണ്. ഇപ്പൊ പിന്നെ വിഭജനങ്ങളൊക്കെ കുറെ കൂടി വന്നപ്പോൾ അത് 3 നിയോജക മണ്ഡലങ്ങളായി. ആ നിയോജക മണ്ഡലങ്ങളെല്ലാം ചേർന്ന 20 പഞ്ചായത്തിൽ ഇപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് എന്നോട് ഒരു അറബി സഹോദരൻ വിളിച്ചിട്ട് അദ്ദേഹം ഒരു 50 ലക്ഷത്തോളം രൂപ വരുന്ന ഒരു പള്ളി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിലമ്പൂര് നിയോജക മണ്ഡലം, വണ്ടൂര് നിയോജക മണ്ഡലം അടക്കമുള്ള പഴയ നിലമ്പൂരിന്റെ 20 പഞ്ചായത്തുകൾ ഇങ്ങനെ നോക്കുമ്പോൾ, ഇനി സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാർക്ക് പള്ളി ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സ്ഥലം ഇല്ല. അത്രയധികം എല്ലാ യൂണിറ്റും നമ്മുടെ മജ്മഅന്റെ കീഴിൽ മാത്രം 75 പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, അതൊക്കെ എവിടെയാണ്? നമുക്ക് കാല് വെക്കാൻ ഇടമില്ലാത്തടത്ത്, നമുക്ക് ഇരിക്കാൻ സ്ഥലം തരാത്തടത്ത്, നമുക്കൊരു മൈക്ക് വെക്കാൻ സ്ഥലം തരാത്തടത്ത്, നമ്മെ കൂക്കി വിട്ട സ്ഥലത്ത്, നമ്മെ ആട്ടി ഓടിച്ച സ്ഥലത്ത്. അങ്ങനെ നമ്മെ ആട്ടി ഓടിക്കുകയും നമ്മെ കൂക്കി വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വലിയ പ്രചോദനം നൽകിയിരിക്കുന്ന ആളുകളെ നമുക്ക് മറക്കാൻ പറ്റുമോ? അവരുടെയൊക്കെ സഹായം നമുക്ക് മറക്കാൻ പറ്റുമോ? അവരൊന്നും നമുക്ക്, നാം അവരാരെയും വെറുപ്പോടുകൂടെ കാണുന്നില്ല. ഒരു ദാഇയുടെ മുമ്പിൽ, ഒരു ദീനി പ്രബോധകന്റെ മുമ്പിൽ എതിരാളികളില്ല, ഒരു ദീനി പ്രവർത്തകന്റെ മുമ്പിൽ ശത്രുക്കളില്ല, ഒരു ദീനി പ്രവർത്തകന്റെ മുമ്പിൽ സ്ഥിരമായ വിദ്വേഷമുള്ള ആളുകളില്ല. പിന്നെയോ, ഏത് വലിയ വിദ്വേഷമുള്ളവൻ, നമുക്കറിയാമല്ലോ ഹംസത്തുൽ കർറാർ റളിയല്ലാഹുവിനു ഷഹീദായ മാസമല്ലേ ഇത്? ആ ഹംസത്തുൽ കർറാർ റളിയല്ലാഹുവിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? സയ്യിദു ഷുഹദ ഹംസത്തുൽ കർറാർ. നമ്മൾ ഉറക്ക മുദ്രാവാക്യം വിളിക്കുന്നു, റളിയല്ലാഹു അൻഹു. ആ ഹംസത്തുൽ കർറാർ റളിയല്ലാഹുവിനെ കൊല ചെയ്തത് ആരുടെ കൈകൊണ്ടായിരുന്നു? സ്വഹാബി പ്രമുഖൻ വഹ്ഷി റളിയല്ലാഹു അൻഹു. ഹംസത്തുൽ കർറാർ റളിയല്ലാഹുവിനു ഷഹീദായപ്പോൾ ആ ഷഹീദായ ഹംസത്തുൽ കർറാർ തങ്ങൾക്ക് നാം വിളിക്കുന്ന അതേ മുദ്രാവാക്യമാണ് നാം ആർക്കും വിളിക്കുന്നത്? അദ്ദേഹത്തിന്റെ കൊലയാളിയായ വഹ്ഷി റളിയല്ലാഹ്, രണ്ടാക്കും ഒരേ സിന്താബാദ വിളിക്കുന്നത്. ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു വഹ്ഷി തങ്ങളെ പേര് റളിയല്ലാഹു പറയുമ്പോൾ മൂപ്പർക്ക് വിഷമം തോന്നുന്നു? ഇല്ല. ഹംസത്തുൽ കർറാർ തങ്ങൾക്ക് തോന്നുന്നാ, എന്നെ കൊല ചെയ്യപ്പെട്ടാലും എന്റെ കൊലയാളി അടക്കം എന്റെ പ്രസ്ഥാനത്തിലേക്ക് വന്നല്ലോ. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്.
ഹംസത്തുൽ ഖറാ റളിയല്ലാഹുവിനെ റളിയല്ലാ എന്ന് പറയുന്ന സിന്ദാബാദ് തന്നെ നാം ആർക്കും കൊടുക്കുകയാണ്, പിന്നീട് കൊലയാളിയായിരിക്കുന്ന വഹ്ഷി തങ്ങൾക്കും കൊടുക്കുകയാണ് റളിയല്ലാ. അത് കേൾക്കുമ്പോൾ ഹംസത്തുൽ ഖറാ റളിയല്ലാഹുവിനെ ആത്മാവ് എന്താ ചെയ്യുന്നത്? എന്നെ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടാലും ആ കൊല ചെയ്ത കരങ്ങൾ അത് ഷഹാദത്ത് കലിമ ചൊല്ലി വന്നല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാരെ, നമ്മുടെ മനസ്സ് അവിടെയാണ് നിൽക്കേണ്ടത്. നാം ദീനീ പ്രവർത്തകരാണ്. നമ്മുടെ മുമ്പിൽ സ്ഥിരമായ ശത്രുക്കളില്ല, നമ്മുടെ മുമ്പിൽ സ്ഥിരമായ വിദ്വേഷമുള്ളവരില്ല, നമ്മുടെ നമ്മുടെ മനസ്സിൽ മാറാത്ത കറ നിൽക്കുന്ന ഒരാളും ഇല്ല. പിന്നെയോ ഏത് ശത്രുവും ഏത് എതിരാളിയും ഏത് പ്രതിസന്ധി സൃഷ്ടിച്ചവരും നമ്മെ തെറ്റിദ്ധരിച്ചവരാണ്. ആ തെറ്റിദ്ധരിച്ചവർക്കെല്ലാം ശരി മനസ്സിലാക്കി കൊടുത്ത് അവരെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിലേക്ക് ആശയത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പള്ളികൾ, നമ്മുടെ കോളേജുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളവർക്കുള്ള നേതൃത്വത്തിൽ മലപ്പുറത്തിന്റെ കൽബിൽ, ഹാർട്ട് ഓഫ് മലപ്പുറത്താണ് മഅദിൻ നിലകൊള്ളുന്നത്. ആ മഅദിനിൽ പഠിക്കുന്ന ആയിരക്കണക്കായിരിക്കുന്ന കുട്ടികൾ, സുബ്ഹാനല്ലാഹ്, അവരെല്ലാം ഏതാണ്? ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സ്ഥാപനത്തിന്റെ നന്മയും മഹിമയും അവിടെ കൊടുക്കുന്ന വിദ്യാഭ്യാസവും അത് ഈ സമൂഹത്തിന്റെ ഭാവിക്ക്, എന്റെ കുടുംബത്തിന്റെ ഭാവിക്ക്, എന്റെ മക്കളുടെ നല്ല ഭാവിക്ക് തങ്ങളെ സ്ഥാപനത്തിൽ ചേർക്കണം എന്ന മനസ്സ് ആ ആളുകൾക്കെല്ലാം അള്ളാഹു ഇട്ടുകൊടുത്തപ്പോൾ നമുക്ക് അവരോടൊക്കെ രണ്ട് കൈയും കാട്ടി നിറഞ്ഞ സന്തോഷമാണ്. നമ്മുടെ ഒരു ദീനി ദാഇയുടെ മുമ്പിൽ ശത്രുവില്ല. ഒരു ദീനി ദാഇയം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവർക്കൊക്കെ ശരി മനസ്സിലാക്കി കൊടുക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിന്റെ കരങ്ങളെ കൊണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രം ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വം സ്വീകരിച്ച് ഏകദേശം 4000 പള്ളികൾ വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ ആ പള്ളികളൊക്കെ സ്ഥാപിച്ചെടുത്ത് നമ്മൾ കണ്ടോ ഈ പള്ളി, അൽഹംദുലില്ലാ. ഇത് അള്ളാഹു സുബ്ഹാനഹു വതാലവന്റെ ദീനിന് നൽകുന്ന വിജയമാണ്. ആ വിജയത്തിൽ നാം അഭിമാനിക്കുക, സന്തോഷിക്കുക. ആ ദീനിന്റെ വിജയത്തിന് അള്ളാഹു നമ്മെ പങ്കാളിയാക്കിയല്ലോ. അൽഹംദുലില്ലാ, അവിടെയാണ് നമ്മുടെ ശുക്ർ നിൽക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ അത് ഇസ്സത്തോടുകൂടെ നിലനിർത്തുന്നതിൽ നമ്മെ കൂടി അള്ളാഹു അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു നിലനിർത്തും. അത് നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് നിലനിർത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പടച്ചവനെ, നിന്റെ ദീനിന്റെ യശസ്സും ഇസ്സത്തും കാത്തു സൂക്ഷിക്കുന്നതിൽ എന്നെ കൂടി നീ ചേർത്ത് തരണേ. അതാണ് നമ്മുടെ പ്രാർത്ഥന. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളവറുകളുടെ പ്രിയപ്പെട്ട തങ്ങളവറുകളുടെ അല്പം നസീഹത്തും ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഭക്തി നിർഭരമായ ദുആയുമാണ് ഈ കാണുന്ന നിങ്ങളും ഞാനും കാത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ തിരക്കും അവിടുത്തെ സമയത്തിന്റെ വിലയും മനസ്സിലാക്കി ഞാൻ നിർത്തുന്നു. പുല്ലൂരിലെയും ഈ സോണിന്റെയും പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാം അഹങ്കരിക്കേണ്ടതില്ല. നമ്മുടെ ക്ഷമക്ക്, നമ്മുടെ വിനയത്തിന്, നമ്മുടെ താഴ്മക്ക്, നമ്മുടെ സമർപ്പണത്തിന് അള്ളാഹു തആല നൽകിയിരിക്കുന്ന വിജയമാണ് നമ്മുടെ സ്ഥാപനങ്ങളും, നമ്മുടെ പള്ളികളും, നമ്മുടെ മദ്രസകളും, നമ്മുടെ ഓഫീസുകളും, നമ്മുടെ കേന്ദ്രങ്ങളും എല്ലാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഏറ്റവും ബഹുമാനത്തോടെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളവറുകളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.